പഴയ കൊച്ചിയല്ല എന്നുള്ള പറച്ചിൽ എത്രയോ സത്യമായിരിക്കുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ കൊച്ചിയേക്കാൾ വളരെ ഭിന്നമായ കൊച്ചിയാണ്. അതിൽ എറണാകുളത്തെ മറൈൻ ഡ്രൈവ് മുതലുള്ള കാര്യങ്ങൾ ഓർക്കുകയാണെങ്കിൽ അതിലെ ഇന്ന് കാണുന്ന മറൈൻ ഡ്രൈവിൻ്റെ പകുതിയിലധികം ഭാഗം ജലാശയമായിരുന്ന കാര്യം ഞാൻ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ താമസിക്കുന്ന ഈ തേവര പ്രദേശത്തും ഇവിടെ ഉണ്ടായിരുന്ന കൊന്തുരുത്തിപ്പുഴ എന്നുള്ള പുഴ തന്നെ 10-50 മീറ്ററോളം വീതിയിൽ ഒഴുകിയിരുന്ന വിശാലമായ പുഴ ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ഇവിടെ വീടുകളിലും പറമ്പുകളിലും ഉണ്ടായിരുന്ന കിണറുകൾ, കുളങ്ങൾ ഇതെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. നമ്മുടെ കായൽ ഇന്നുണ്ടെങ്കിലും, വെമ്പനാട് കായൽ ഇന്നുണ്ടെങ്കിലും അതിൽ ജലാംശം വറ്റിപ്പോയിരിക്കുന്നു, ചെളി നിറഞ്ഞിരിക്കുന്നു. ഇവിടെയുള്ള സസ്യജാലങ്ങൾ വലിയ മാറ്റത്തിന് വിധേയമായിരിക്കുന്നു. മത്സ്യത്തിൻ്റെ കാര്യം പറയാനേ ഇല്ല. പണ്ട് ചെമ്മീനുകളെല്ലാം കൂടുകൂട്ടിയിരുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ചെളി വന്ന് അടിഞ്ഞ് നിറഞ്ഞ് അവിടെ ജലാശയമായിരിക്കേണ്ടടുത്ത് പലയിടത്തും കണ്ടൽക്കാടുകൾ പോലുമായി മാറിയിട്ടുണ്ട്. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, തണ്ണീർത്തടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ഗൗരവപൂർവ്വം, വളരെ അവധാനതാപൂർവ്വം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. റാംസാർ കൺവെൻഷൻ്റെ ഒരു മേഖലയായിരിക്കുന്ന ഒരു സ്ഥലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒട്ടും ചിന്തയില്ലാത്ത രീതിയിലാണ് നമ്മുടെ വികസന പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, മാനുഷികമായ ഇടപെടലുകൾ ഉണ്ടായിരിക്കെ തന്നെ അവ വേണ്ട രീതിയിലുള്ള ഇടപെടലാകാതിരിക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ നിരന്തരമായിട്ട് വേണ്ടി വന്ന ഡ്രെഡ്ജിങ്, അത് നിന്നു പോയിരിക്കുന്നതുകൊണ്ട് വന്നടിയുന്ന എക്കൽ വന്ന് കുമിഞ്ഞുകൂടുകയും കായൽ അപ്രത്യക്ഷമാകുകയും ജലസ്രോതസ്സുകൾ വറ്റിപ്പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ കാണുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഒരു വീണ്ടെടുപ്പിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അതിന് വ്യക്തികൾ, സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടം മുന്നിട്ടിറങ്ങണം. കൊച്ചിയിലെ കായൽ, കൊച്ചിയിലെ തോടുകൾ, സാധിക്കുന്നിടത്തോളം കൊച്ചിയിലെ ഇതര ജലാശയങ്ങൾ, ഇവ വീണ്ടെടുത്താൽ മാത്രമേ കൊച്ചിക്ക് ഒരു മാതൃകാ ഇടമായിരിക്കുവാൻ, ജലത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കാത്തൊരു ഇടമായിരിക്കുവാനായുള്ള സാധ്യത ഉണ്ടാകുകയുള്ളൂ. ഒരു വീണ്ടെടുപ്പിനായി നമുക്കൊരുമിക്കാം. ഈ ഗവേഷണ ഡോക്യുമെൻറ്റേഷൻ പദ്ധതിയിൽ സഹകാരിയാകാൻ SH കോളേജിന് കിട്ടിയ അവസരത്തിന് പ്രത്യേകമായിട്ട് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. അതിന് ഈ കാര്യം ഏറ്റവും സഫലമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു കാലത്ത് കൊച്ചിയുടെ തീര സംരക്ഷണം നടത്തിയിരുന്നത് തണ്ണീർത്തടങ്ങളായിരുന്നു. കൊച്ചിയുടെ തീരപ്രദേശത്ത് താമസിച്ചിരുന്ന ജനങ്ങളുടെ ഉപജീവന മാർഗമായിരുന്നു തണ്ണീർത്തടങ്ങൾ. തണ്ണീർത്തടങ്ങളുടെ ആവശ്യകത അന്നത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അന്ന് തണ്ണീർത്തടങ്ങൾ കാര്യമായി സംരക്ഷിച്ചു കൊണ്ടുപോയിരിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് അതിൻ്റെ കയ്യേറലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നഗരവൽക്കരണവും കൊച്ചി പ്രദേശങ്ങളിലെ തണ്ണീർത്തടങ്ങളും കണ്ടൽക്കാടുകളും അമ്പയെ നശിപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നു. കൊച്ചി തീരപ്രദേശങ്ങളിലെ കുടിവെള്ളം സംരക്ഷിച്ചുകൊണ്ടിരുന്നത് തണ്ണീർത്തടങ്ങളായിരുന്നല്ലോ. കിണറുകളും ജലാശയങ്ങളും ഉപ്പ് കയറാതെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന തണ്ണീർത്തടങ്ങൾ ഇല്ലാതായപ്പോൾ കൊച്ചിയിലെ ജനങ്ങൾ കുടിക്കാനും വെള്ളത്തിന് വേണ്ടിയിട്ട് പെരിയാറിനെയും മൂവാറ്റുപുഴ ആറിനെയും ആശ്രയിച്ചു വരികയാണ്. ഈ സ്ഥിതി മാറുവാൻ, അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്കും സംരക്ഷണം നൽകുവാനും തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം ആവശ്യകമായിരിക്കുന്നു. ഇത്തരുണത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ കൂടെ നിന്ന് തണ്ണീർത്തടങ്ങളെയും കണ്ടൽക്കാടിനെയും സംരക്ഷിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. തേവര SH കോളേജ് സെൻറ്റർ ഫോർ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് നടത്തുന്ന ഈ ബോധവൽക്കരണ ക്യാമ്പിൽ എല്ലാവരും പങ്കുചേരുകയും തണ്ണീർത്തട സംരക്ഷണത്തിനായി ഒത്തുചേരുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ഇത് നെട്ടൂർ പ്രദേശമാണ്. നമ്മുടെ സേക്രഡ് ഹാർട്ട് കോളേജ് തേവരിൽ നിന്നും ഏകദേശം 2-3 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതും ശരിക്കും ഒരു തണ്ണീർ തടം തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള കണ്ടൽക്കാടുകളും കാണാം. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ അപ്പുറം ഭാഗം, അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ചേർന്നിരിക്കുന്ന ഭാഗത്ത് കുറച്ചും കൂടെ പ്ലാസ്റ്റിക് പൊല്യൂഷനും അതിനോടനുബന്ധിച്ചുള്ള പൊല്യൂഷൻ, അതായത് അവിടുത്തെ ജലസ്രോതകളൊക്കെ പൊല്യൂട്ടഡാണ്. പക്ഷേ ശരിക്കും ഇപ്പുറം മാറുകയാണെങ്കിൽ ഇത് അധികം ജനനിവാസം ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ഇവിടെ ശരിക്കും നിങ്ങൾക്കൊരു നല്ലൊരു പൊല്യൂട്ടഡ് ഫ്രീ എൻവയൺമെൻറ്റ് തന്നെയായിരിക്കും കാണാൻ സാധിക്കുക. പിന്നെ ഞങ്ങളുടെ കോളേജ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. കൊച്ചി ഇന്ന് ലോകത്തിന്റെ മുൻപിൽ കേരളത്തിന് തന്നെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞു ഈ നഗരം. ഈ ഭൂഗോളത്തിലുള്ളതെല്ലാം 24 മണിക്കൂറും ഉണർന്നിരിക്കുന്ന നമ്മുടെ കൊച്ചിയിലുമുണ്ട്. ആകാശമുട്ടേ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളും വലിയ വലിയ മാളുകളുമുള്ള ഈ നഗരം ചുരുക്കി പറഞ്ഞാൽ ഒരു ഗ്ലോബൽ വില്ലേജായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് മാത്രമല്ല കൊച്ചി, ഈ നഗരം ചവിട്ടി നിൽക്കുന്നത് ഇവിടുത്തെ തണ്ണീർത്തടങ്ങളിലും അതിനു മുകളിലെ കണ്ടൽ ചെടികളിലുമാണ്. വർഷത്തിൽ 6 മാസമെങ്കിലും പൂർണ്ണമായോ ഭാഗികമായോ ജലത്താൽ ആവൃതമായ ഭൂപ്രദേശങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ഇവിടങ്ങളിൽ ജലം ഉപരിതലത്തിലായോ അല്ലെങ്കിൽ ഉപരിതലത്തിന് തൊട്ടു താഴെയോ ആയാണ് കാണപ്പെടുക. ഇത് കടൽ ജലമോ ശുദ്ധജലമോ ഓരുവെള്ളമോ ആകാം. കേരളത്തിൽ 217 തണ്ണീർത്തടങ്ങൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. റാംസാൻ ഉടമ്പടി പ്രകാരം തണ്ണീർത്തടങ്ങൾ 3 തരംതിരിച്ചിരിക്കുന്നു. വേമ്പനാട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ എന്നിവയാണവ. കേരളത്തിൽ 4,354 തണ്ണീർത്തടങ്ങൾ, ഏകദേശം 1,660,590 ഹെക്ടർ വ്യാപിച്ചു കിടക്കുന്നു. ഇതിൽ എറണാകുളം ജില്ലയിൽ മാത്രം 25,065 ഹെക്ടർ സ്ഥലങ്ങളിൽ തണ്ണീർത്തടങ്ങൾ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങളുള്ള ജില്ലകളിൽ ആലപ്പുഴയ്ക്ക് പിന്നിലായി 2 എറണാകുളം നിലകൊള്ളുന്നു. റാംസാൻ ഉടമ്പടി പ്രകാരം ഇവയെ 3 തരംതിരിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് സമുദ്രതീരത്തോ തീരത്തോടടുത്ത പ്രദേശങ്ങളിലോ കാണപ്പെടുന്ന തണ്ണീർത്തടങ്ങളെ സമുദ്രതീര പ്രദേശത്തിനടുത്തുള്ളവയെന്നും സമുദ്രതീരത്തു നിന്നും വേറിട്ട് ഉൾപ്രദേശങ്ങളിൽ കാണപ്പെടുന്നവയെ ഉൾനാടൻ തണ്ണീർത്തടങ്ങളെന്നും മനുഷ്യനിർമ്മിതമായ കെട്ടുകളെയും മറ്റും മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങളെന്നും തരംതിരിച്ചിരിക്കുന്നു. എറണാകുളത്ത് വൈപ്പിൻ ചെല്ലാനം മേഖലകളിലാണ് സമുദ്രതീര പ്രദേശത്തുള്ള തണ്ണീർത്തടങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത്. ഉൾനാടൻ തണ്ണീർത്തടങ്ങൾ തെക്ക് നിന്ന് വടക്കോട്ട് യഥാക്രമം കുമ്പളങ്ങി, കുമ്പളം, ചാത്തമ്മ, വളന്തക്കാട്, നെട്ടൂർ, കടമക്കുടി, വരാപ്പുഴ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു.
ഇന്നേ വരെ ഈ കേരളം കാണാത്തതുപോലൊരു മഹാപ്രളയത്തിന് 2018 നാം എല്ലാവരും സാക്ഷികളായി. വൻ നാശനഷ്ടങ്ങൾക്ക് കാരണമായ ആ പ്രളയം പോലും ഒരു പരിധിവരെ തടഞ്ഞു നിർത്തിയതിൽ കേരളത്തിലെ തണ്ണീർത്തടങ്ങൾക്ക് സുപ്രധാന പങ്കുണ്ട്. തണ്ണീർത്തടങ്ങൾ പ്രകൃതിദത്ത അണക്കെട്ടുകളാണ്. ഇവ ഭൂഗർഭജലത്തെ സമ്പുഷ്ടമാക്കുകയും ആവശ്യാനുസരണം വീണ്ടെടുക്കുകയും ചെയ്യുന്നു. തണ്ണീർത്തടങ്ങളുടെ സവിശേഷമായ ഭൗമഘടന ഭൂഗർഭജല പോഷണത്തിന് അനുയോജ്യമാണ്. ഇവിടുത്തെ മണൽ കലർന്ന ചെളിയിലുള്ള അതിസൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗർഭജലം സംഭരിക്കപ്പെടുന്നയിടത്തേക്ക് ശുദ്ധജലം ഊർന്നിറങ്ങുന്നു. തണ്ണീർത്തടങ്ങളുടെ സമീപമുള്ളിടങ്ങളിൽ വേനൽക്കാലത്ത് വരൾച്ച കുറവായിരിക്കും. കേരളത്തെ ആകമാനം മുക്കിക്കളഞ്ഞ 2018 വെള്ളപ്പൊക്കം, അത് എറണാകുളം മേഖലയിൽ നിങ്ങൾക്കറിയാം, എറണാകുളം സിറ്റിയുടെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് കുമ്പളം, കുമ്പളങ്ങി, മരട്, നെട്ടൂർ, ചാത്തമ്പ, തൃപ്പൂണിത്തുറ ഈ ഭാഗങ്ങളിലൊന്നും വെള്ളം കയറിയില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. അതിൽ കാരണമായത് ഇങ്ങനെ പടർന്നു കിടന്ന അല്ലെങ്കിൽ പരന്നു കിടന്ന ഈ തണ്ണീർത്തടങ്ങൾ ഈ ഒഴുകി വന്ന വെള്ളത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന തരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം. ചതുപ്പ് നമ്മുടെ കുടിവെള്ള സ്രോതസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. ഒരു ഹെക്ടർ നെൽപ്പാടം അല്ലെങ്കിൽ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് 2 കോടി ലിറ്റർ ജലത്തിൻ്റെ ശേഖരണമാണ് അവിടെ നടക്കുന്നത്. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ 250 സെൻറ്റിൽ 2 കോടി ലിറ്റർ ജലത്തെ ശേഖരിക്കാനുള്ള റിസർവോയറാണ് ഒരു വെറ്റ്ലാൻഡ് അല്ലെങ്കിൽ ഒരു ഈ തണ്ണീർത്തടം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉപ്പുവെള്ളത്തിൻ്റെ പ്രതിരോധം സൃഷ്ടിക്കുന്നത് ഈ ചതുപ്പ് നിലങ്ങളാണ്. കടലിൽ നിന്നുള്ള ഉപ്പിൻ്റെ ഇൻഫിൽട്രേഷൻ തോതിനെ തടഞ്ഞു നിർത്തുന്നത് ചതുപ്പ് നിലങ്ങളാണ്. ചതുപ്പ് നിലങ്ങളുടെയും നെൽവയലുകളുടെയും അളവ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാവശ്യമായ ഡ്രിങ്കിങ് വാട്ടർ കിട്ടാതിരിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഡ്രിങ്കിങ് വാട്ടർ പാറ്റേണിലേക്ക്, ആ വാട്ടർ ടേബിളിലേക്ക് ഉപ്പ് ഇൻഫിൽട്ര ചെയ്ത് അടിഞ്ഞു കയറുന്നതിനെ പ്രതിരോധിക്കുന്നവയാണ് തണ്ണീർത്തടങ്ങൾ. ആ തണ്ണീർത്തടങ്ങളുടെ ഇല്ലായ്മ അല്ലെങ്കിൽ നെൽപ്പാടങ്ങളുടെ ഇല്ലായ്മ എന്ന് പറയുന്നത് നിലവിലുള്ള കുടിവെള്ള സ്രോതസ്സിൻ്റെ അപര്യാപ്തതയ്ക്ക് കാരണമാകും. വെള്ളപ്പൊക്ക നിയന്ത്രണം പ്രധാനമായും നടപ്പിലാക്കുന്നത് തണ്ണീർത്തടങ്ങളാണ്. കനത്ത മഴക്കാലത്ത് പെയ്തൊലിക്കുന്നതും നദിയിൽ നിന്നും മറ്റും ഒഴുകിയെത്തുന്നതുമായ അധിക ജലവും ശേഖരിക്കപ്പെടുന്ന ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. കണ്ടില്ലെങ്കിൽ കഴിഞ്ഞാൽ ഇതിനെല്ലാം പോയാന് ഈ പ്രളയത്തിൽ പോയാൽ വീടിൻ്റെ പകുതിയിലും വെള്ളം പൊങ്ങിയതാണ്. പക്ഷെ അത് കാരണം ചെറിയ അതിനെല്ലാം സുലഭമായിട്ട് ഇവിടെ നിൽപ്പുണ്ട്, സുരക്ഷിതത്തോടുകൂടി. മലിനജലത്തെ ശുദ്ധീകരിച്ച് ജീവജാലങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനാൽ തണ്ണീർത്തടങ്ങളെ ഭൂമിയുടെ വൃക്കകൾ എന്ന് വിളിക്കുന്നു. പഠനങ്ങളനുസരിച്ച് കേരളത്തിലെ തണ്ണീർത്തടങ്ങൾ വർഷത്തിൽ ഏകദേശം 157 കോടി രൂപയുടെ വരുമാനം നേടിത്തരുന്നു. ഖനലോഹങ്ങൾ ഉൾപ്പെടെ ജലത്തിൽ അലിഞ്ഞു ചേരുന്ന മാലിന്യങ്ങളും നിരുപയോഗ വസ്തുക്കളും അരിച്ചു ശുചിയാക്കുന്ന ജൈവ അരിപ്പകളായി തണ്ണീർത്തടങ്ങൾ വർത്തിക്കുന്നു. ഇവയിലെ മണ്ണും ചെളിയും സസ്യങ്ങളും സൂക്ഷ്മജീവികളും ഉൾപ്പെടുന്ന ശൃംഖല മാലിന്യത്തെ വിഘടിപ്പിക്കുകയോ വലിച്ചെടുക്കുകയോ ചെയ്ത് ജലത്തെ ശുദ്ധീകരിക്കുന്നു. ജലമാലിന്യം മൂലമുള്ള രോഗങ്ങളും പകർച്ചവ്യാധികളും തടയുന്നതിൽ ഇത് മുഖ്യ പങ്ക് വഹിക്കുന്നു. കാർഷിക വ്യാവസായിക ഗാർഹിക മേഖലകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന നൈട്രേറ്റ്, ഫോസ്ഫേറ്റ് തുടങ്ങിയ പോഷകങ്ങളെ തണ്ണീർത്തടങ്ങളിലെ ജലസസ്യങ്ങൾ ആഗിരണം ചെയ്ത് ജലശുചീകരണം ഉറപ്പുവരുത്തുന്നു. തണ്ണീർത്തടങ്ങൾ ജൈവ വൈവിധ്യത്താൽ സമ്പന്നമാണ്. വിവിധ തരത്തിൽപ്പെട്ട മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രജനന കേന്ദ്രങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. കരിമീൻ, കണമ്പ്, ഞണ്ട്, കക്ക തുടങ്ങി മനുഷ്യൻ ഭക്ഷിക്കുന്ന ജീവികളും ഇവയിൽ ഉൾപ്പെടുന്നു. തണ്ണീർത്തടങ്ങൾ ജീൻ പൂളുകളാണ്. തണ്ണീർത്തടങ്ങളിൽ കാണപ്പെടുന്ന കുളയട്ട അശുദ്ധരക്തം നീക്കം ചെയ്യുന്നതിന് പ്രയോജനപ്പെടുന്നു. സ്പൈറലിന തുടങ്ങിയ ആൽഗകൾ മാംസ്യ ഉൽപ്പാദനത്തിനും ഉപകരിക്കുന്നു.
അസംഖ്യം ജീവജാതികളോടൊപ്പം അപൂർവവും അന്യനിന്ന് പോകാൻ സാധ്യതയുള്ളതുമായ ജീവജന്തുജാലങ്ങളെയും തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നു. തണ്ണീർത്തടങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സസ്യവർഗങ്ങളാണ് കണ്ടൽ ചെടികൾ. കായലും കരയും സമ്മേളിക്കുന്ന ആഴം കുറഞ്ഞ ജലസ്ഥിതികളിലെ സ്വാഭാവിക വനങ്ങളാണിവ. കുറച്ചുനാൾ മുമ്പ് വരെ ഈ കണ്ടൽ പ്രദേശങ്ങളെ പാഴ്നിലങ്ങളായാണ് എല്ലാവരും കണ്ടിരുന്നത്. ഉപ്പ് കലർന്ന വെള്ളത്തിൽ വളരുന്ന ഇവ നിത്യഹരിത സ്വഭാവമുള്ളവയാണ്. പൊതുവേ ജനങ്ങൾക്ക് അത്രമാത്രം അഭിപ്രായമില്ലാത്ത ഒരു വിഭാഗം ചെടികളാണെങ്കിൽ പോലും ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു വിഭാഗം സസ്യസമൂഹമാണ് കണ്ടലുകൾ. ലോകത്തൊട്ടുക്ക് ഏതാണ്ട് 19.8 മില്യൺ ഹെക്ടറാണ് കണ്ടലുകളുടെ വിസ്തൃതി. ഏതാണ്ട് എല്ലാ വൻകരകളിലും, പ്രധാനപ്പെട്ട എല്ലാ വൻകരകളിലും കണ്ടലുകളുണ്ട്. ഇത് ഒരു ട്രോപ്പിക്കൽ ഉഷ്ണമേഖല ചെടിയാണ്. ഏതാണ്ട് 56 ശുദ്ധ കണ്ടലിനങ്ങളാണ് ലോകത്ത് ആകെ വ്യാപിച്ചു കിടക്കുന്നത്. 1970 നടത്തിയ പഠനത്തിൽ സംസ്ഥാനത്തെ 10 17,000 ഹെക്ടർ സ്ഥലത്ത് കണ്ടൽ ചെടികൾ വളരുന്നതായി കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ 2 നടത്തിയ പഠനത്തിൽ 10 സംസ്ഥാനത്താകെ 2,500 ഹെക്ടർ സ്ഥലത്ത് മാത്രമാണ് കണ്ടലുകൾ കാണാനായത്. കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തെ ഹൈക്കോടതിക്ക് സമീപമുള്ള മംഗളവനം അനേകായിരം ദേശാടന പക്ഷികളുടെ വിഹാര കേന്ദ്രമായ തണ്ണീർത്തടങ്ങളാണ്. അതുപോലെ തന്നെ പുതുവൈപ്പിൽ സ്ഥിതി ചെയ്യുന്ന കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രം തണ്ണീർത്തടങ്ങളെയും കണ്ടൽ വനങ്ങളെയും സംരക്ഷിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ബംഗ്ലാദേശിൽ അടിക്കടി ഉണ്ടാവുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഇന്ത്യൻ തീരത്ത് വരാതെ കാക്കുന്നത് സുന്ദർബൻ കണ്ടൽക്കാടുകളാണ്. സംസ്ഥാനത്തിൻ്റെ കടൽ തീരങ്ങൾ സംരക്ഷിക്കാൻ കല്ലുകളിട്ടും കടൽ ഭിത്തി കെട്ടിയും വർഷാവർഷം കോടികൾ പാഴാക്കുമ്പോൾ കടൽ തീരങ്ങളുടെ സംരക്ഷണത്തിന് കണ്ടൽ ചെടികൾ വളർത്തുന്നത് ഏറ്റവും ഗുണകരമാണെന്നത് അധികൃതർ സൗകര്യപൂർവ്വം മറക്കുകയാണ്. മാതൃസസ്യങ്ങളിലായിരിക്കുമ്പോൾ തന്നെ ഇവയുടെ വിത്തുകൾ മുളയ്ക്കുന്നു. താഴോട്ട് വളരുന്നതിനാൽ കുഞ്ഞു സസ്യങ്ങളുടെ ഭാരം വർദ്ധിക്കും. ഭൂഗുരുത്വം മൂലം തനിയെ വേർപെട്ട് ചെളിയിലും മറ്റും വീണുറക്കുകയും സ്വതന്ത്രമായി വളരാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത് ആ മരത്തിൽ നിന്ന് വീഴുമ്പോൾ തന്നെ ലൂസുള്ള മണ്ണ ഇങ്ങനെ തന്നെ വന്നിരുന്നോളും. പിന്നെ നമ്മ അതിനൊന്നും ചെയ്യണ്ട. അത് അവിടെ നിന്ന് 50 വന്ന് അവിടെ കുത്തിയിരിക്കും. ഇവിടം പിന്നെ കുത്തിയിക്കും. എന്നിട്ട് ഇത് 1-5 കഴിയുമ്പോൾ ഇത് തള്ളി ഇങ്ങനെയാണ് പോരും. അപ്പോൾ ഇവിടെ ഒരു മുള പോലെ വന്നേക്കണണ്ട. ഇനി ഇവിടെ നിന്നാണ് അതിൻ്റെ വളർച്ച. അപ്പം നമ്മൾ സുരക്ഷിതമായിട്ട് വെക്കണം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ചെറിയ സൈഡിൽ നമ്മൊന്ന് താത്തി ഈ പകുതി ഭാവെങ്കിലും തിരഞ്ഞു വെക്കുക. അപ്പോൾ നമുക്ക് പിടിപ്പായി. അങ്ങനെ അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ മുളച്ചിരിക്കുന്നത് വെറുതെ കുത്തി വിനങ്ങ സാധനങ്ങളാണ് മുളച്ചിരിക്കണത്. നമ്മുടെ ആവശ്യത്തിന് വെച്ച് പിടിച്ച് പിന്നെ ഇങ്ങനെ ആവശ്യമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിലവരൊക്കെ വരുമ്പോൾ പറിച്ചുകൊണ്ട് പോകും. കേരളത്തിൽ ഇന്ന് കണ്ടുവരുന്ന കണ്ടൽ വർഗ സസ്യങ്ങൾ അറിയപ്പെടുന്നത് പ്രധാനമായും 3 കുടുംബങ്ങളിലാണ്. ഇവയിൽ പ്രധാനപ്പെട്ടത് റൈസോഫോറേഷ്യ, അവിസെനേഷ്യ, സോണറേഷ്യ എന്നിവയാണ്. ഏകദേശം 43 ഇനങ്ങളിൽപ്പെട്ട കണ്ടലുകളാണ് കേരള തീരത്ത് കണ്ടുവരുന്നത്. ഇവയിൽ പ്രധാനപ്പെട്ടവയാണ് ഭ്രാന്തൻ കണ്ടൽ, കമ്മട്ടിക്കണ്ടൽ, കുറ്റിക്കണ്ടൽ, ഉപ്പുചുള്ളി, വലിയ ഉപ്പത്ത, ചക്കരക്കണ്ടൽ, സുന്ദരിക്കണ്ടൽ, സ്വർണക്കണ്ടൽ, നല്ല കണ്ടൽ, വള്ളിക്കണ്ടൽ മുതലായവ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടൽ ഇനം റൈസോഫോറ മ്യൂക്കർനെറ്റ അല്ലെങ്കിൽ ഭ്രാന്തൻ കണ്ടൽ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ കണ്ടലാണ്. ഇന്ന് പുതുവൈപ്പിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു വിഭാഗം കണ്ടൽ തന്നെയാണത്. വലിയ നീണ്ട മുരിങ്ങാക്കോല് പോലെയുള്ളത്ര വലിപ്പത്തിലുള്ള കായകൾ,
അതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൽ ഇനങ്ങളിലെ കണ്ടൽ എന്ന് പറയുന്നത് എന്നുള്ളതാണ് പൊതുവെ സാധാരണക്കാർ പറയുന്നത്. കണ്ടലുകൾ വിവിധ ഇനങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഇനം മാത്രമായിട്ടാണ് നമുക്ക് വലിയ കണ്ടൽ അല്ലെങ്കിൽ ഭ്രാന്തൻ കണ്ടലിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ റൈസോഫോറ എപ്പിക്കുലേറ്റ, അത് ഭ്രാന്തൻ കടലിൻ്റെ അത്രയും വലിപ്പം ഉയരത്തിൽ വളരില്ലെങ്കിൽ പോലും കുറ്റിച്ചെടി പോലെ വളരെ കൂടുതൽ ശിഖരങ്ങളോടുകൂടി കായ ഏതാണ്ട് നമ്മുടെ വലിയ കണ്ടലിൻ്റെ 2/3 മാത്രമേ വലിപ്പം ഉണ്ടാകുകയുള്ളൂ. ഇത് നമ്മുടെ തീരപ്രദേശങ്ങളിലൊക്കെ വളരെ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ഒരു ഇനമാണ് റൈസോഫോറ വിഭാഗത്തിൽ തന്നെ വരുന്ന റൈസോഫോറ അപ്പിക്കുലേറ്റ അല്ലെങ്കിൽ പീ കണ്ടൽ എന്നാണ് അതിൻ്റെ മലയാളം. കേരളത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ പുതുവയ്പ്പിൻ്റെയും ഏതാണ്ട് 70% ഏരിയയും അബിസീനിയ ഒഫിസനാലിസ് അല്ലെങ്കിൽ ഉപ്പൂത്ത ഉപ്പൂറ്റി എന്ന് പറയപ്പെടുന്ന നമ്മൾ ഈ പരിസരത്ത് കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൽ അതാണ്. അത് ഈ ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നന്നായിട്ട് ഫ്ലവർ ചെയ്യും. ധാരാളം തേനീച്ചകൾ അടക്കമുള്ളവർ വരുന്ന ഒരു വലിയ ഏരിയയാണ്. അതോടൊപ്പം തന്നെ ധാരാളം മുട്ടുവേരുകൾ അല്ലെങ്കിൽ ധാരാളം അഡാപ്റ്റേഷൻസ് ഒക്കെയുള്ള വമ്പൻ ഒരു ഏരിയയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അബിസീനിയ ഒഫിസിനാലിസിൻ്റേത്. കേരളത്തിൽ വൈപ്പിങ്കരയിലും എറണാകുളത്തും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കണ്ടൽ ആണ് ഉപ്പൂത്ത അല്ലെങ്കിൽ ഉപ്പൂറ്റി. ഏറ്റവും കൂടുതൽ ഉപ്പുള്ള ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് ഈ ഉപ്പിനെ മുഴുവനും അലിയിച്ചെടുക്കാനുള്ള വലിയ സംവിധാനം ആ ചെടികളിൽ ഉള്ളതുകൊണ്ടാണ് ആ പ്ലാന്റിന് അവിടെ നിൽക്കാൻ കഴിയുന്നത്. എയർ ബ്രീത്തിങ് റൂട്ട്സ് അല്ലെങ്കിൽ ന്യൂമാറ്റോഫോസ് ഈ വിഭാഗം ചെടികളുടെ ഒരു പ്രധാനപ്പെട്ട അഡാപ്റ്റേഷൻസാണ്. അതേപോലെ ഈ സമയത്ത് നമ്മൾ ഈ കണ്ടൽ തോട്ടങ്ങളിലേക്ക് ചെല്ലുകയാണെങ്കിൽ, കണ്ടൽ കാടുകളിലേക്ക് ചെല്ലുകയാണെങ്കിൽ, ആ അബിസീനിയ പോലെയുള്ള ചെടികളുടെ ഇലപ്പരപ്പുകളിൽ മുഴുവനും ഉപ്പ് ക്രിസ്റ്റൽ രീതിയിൽ വിളഞ്ഞിരിക്കുന്നത് കാണാം. പരമാവധി ഉപ്പിനെ വലിച്ചെടുത്ത് ഇലകളിലൂടെ പുറത്ത് കളയുന്ന സാൾട്ട് സെഗ്രിഗേറ്റിംഗ് ഗ്ലാൻസ് എന്ന് പറയപ്പെടുന്ന അഡാപ്റ്റേഷൻ ഉള്ളതുകൊണ്ടാണ് ആ വിഭാഗം ചെടികൾക്ക്, കണ്ടൽ വിഭാഗം ചെടികൾക്ക് കടുത്ത ഉപ്പുള്ള, ഏതാണ്ട് ഇപ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഉപ്പ് ഏതാണ്ട് 30 മുതൽ 50 വരെ PPT ആയിരിക്കും. ഈ 50-60 PPT ഉള്ള പ്രദേശത്ത് നിൽക്കാൻ കഴിയണമെങ്കിൽ സാധാരണ നാടൻ ഇനങ്ങളായിട്ടുള്ള നമ്മുടെ മാവ്, പ്ലാവ്, തെങ്ങ് പോലെയുള്ള വിഭാഗങ്ങൾക്കൊന്നും വളരാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ വളരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രത്യേകതരം അനുകൂലങ്ങൾ ആവശ്യമാണ്. ആ അനുകൂലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ എയർ ബ്രീത്തിങ് റൂട്ട്സ്. അതോടൊപ്പം തന്നെ അത് ഒരു മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഷെൽറ്ററുമായിട്ടും ആക്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് പല രീതിയിലുള്ള ധാരാളം ഗുണങ്ങൾ ഉള്ള ഒരു വിഭാഗം ചെടികളാണ്. അതേപോലെ തന്നെ തീരപ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വേറൊരു വിഭാഗമാണ് അബിസീനിയ മറൈന. മറൈനയും ഒഫിസിനാലിസിൻ്റേതും ഇലകൾ ട്രയാങ്കിൾ ഷേപ്പ്, ബാർക്ക് യെല്ലോ ആയിട്ടുള്ളതാണ് മറൈന. ബാർക്ക് പൊതുവെ ഡാർക്കായിട്ടുള്ള ഓവൽ ഷേപ്പ് ഇലകളുള്ളതാണ് അബിസീനിയ ഒഫിസിനാലിസ്. എന്തായാലും ഈ രണ്ട് ഇനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കാണപ്പെടുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഏരിയയിൽ കാണുന്ന ബ്രുഗേറ ജിംനോറൈസ എന്ന് പറയുന്ന ഈ കാണുന്ന സ്പീഷീസാണ്. ബ്രുഗേറ ജിംനോറൈസ പേനക്കണ്ടൽ എന്നാണ് അതിൻ്റെ മലയാളം. ബ്രുഗേറ സിലിണ്ട്രിക്ക കരക്കണ്ടൽ എന്നാണ് അതിൻ്റെ മലയാളം. ബ്രുഗേറ സെക്സാൻഗുല സ്വർണ്ണക്കണ്ടൽ, ഈ മൂന്നിനങ്ങളാണ് ബ്രുഗേറിയ വിഭാഗത്തിൽ വരുന്നത്. പിന്നെയുള്ളത് സൊണറേഷ്യ കാസ്യുവലാരിസ് അല്ലെങ്കിൽ ചക്കരക്കണ്ടൽ. അത് ഈ പ്രദേശത്ത് വളരെ കുറവാണെങ്കിൽ പോലും ഈ തീരത്തോട് അടുക്കുന്ന പ്രദേശങ്ങളിൽ കശുമാവിന് സാദൃശ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു പ്ലാന്റ് വിഭാഗമാണ് സൊണറേഷ്യ. അത് ചക്കരക്കണ്ടലെന്നും സൊണറേഷ്യ ആൽബയെ നക്ഷത്രക്കണ്ടലെന്നും രണ്ട് വിഭാഗത്തിലായിട്ട് അറിയപ്പെടുന്നു. ആ രണ്ടിനങ്ങളും നമ്മുടെ ഈ പ്രദേശത്ത് കാണാൻ കഴിയുന്നവയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ഇനങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ എക്സക്വേറിയ അഗലോച്ച, കമ്മട്ടി എന്നാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ അറിയപ്പെടുന്നെങ്കിൽ പോലും കണ്ണാമ്പൊട്ടി എന്നാണ് പൊതുവെ അത് വിളിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്ലാന്റ് സാപ്പ്, ആ മരം വെട്ടുമ്പോൾ ഒരു ചറം അതിൽ നിന്ന് വരും. ആ ചറം നമ്മുടെ കണ്ണുകളിൽ വീണാൽ ഒരാഴ്ച കണ്ണ് കാണില്ല. അതുകൊണ്ടാണ് കണ്ണാമ്പൊട്ടി എന്ന് ആ മരത്തെ അറിയപ്പെടുന്നത്. പൊതുവെ ധാരാളം മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ന് പരക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് എക്സക്വേറിയ അഗലോച്ച അല്ലെങ്കിൽ കമ്മട്ടി. എക്സക്വേറിയ ഇൻഡിക്ക എന്നൊരു സ്പീഷീസും കൂടി അതിനുണ്ട്. ഇന്ന് കേരളത്തിൽ എക്സക്വേറിയ ഇൻഡിക്ക അപൂർവമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അതൊരു റയർ സ്പീഷീസായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു വെറൈറ്റി സെറിയോപ്സ് ടഗാൽ അല്ലെങ്കിൽ ആനക്കണ്ടൽ, മഞ്ഞക്കണ്ടൽ എന്നാണ് പറയുന്നത്. കേരളത്തിൽ അത് ഞങ്ങളുടെ നിരീക്ഷണത്തിൽ ആകെ കണ്ടിട്ടുള്ളത് നീണ്ടകരയുടെ അടുത്തുള്ള വിൻസെൻറ്റ് ഐലൻഡ് എന്ന പ്രദേശത്താണ്. ഇപ്പോൾ ചെമ്മീനിൽ കൂടുതൽ കാണപ്പെടുന്ന വൈറ്റ് സ്പോട്ട് ഡിസീസ്, ആ വൈറ്റ് സ്പോട്ട് ഡിസീസിൻ്റെ എതിരായിട്ടുള്ള മരുന്ന് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ശാസ്ത്രജ്ഞന്മാർ ഈ സെറിയോപ്സ് ടഗാലിൻ്റെ എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ അടുത്തൊരു വെറൈറ്റിയാണ് ലുംനിസെറ
റെസിമോസ അല്ലെങ്കിൽ കടക്കണ്ടൽ, അതും കൊല്ലം ഭാഗത്തും കണ്ണൂർ ഭാഗത്തുമാണ് വ്യാപകമായിട്ട് കാണപ്പെടുന്നത്. പുതുവൈപ്പ് ഭാഗത്ത് പൊതുവെ ആ ഇനം കാണുന്നില്ല. പക്ഷേ ഒരു 5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന വെളുത്ത പുഷ്പങ്ങളുള്ള ഈ കടക്കണ്ടൽ ഈ കണ്ടൽ ഇനങ്ങളിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ഇനമായിട്ടാണ് പൊതുവെ കാണുന്നത്. അടുത്തത് കണ്ടേലിയ കണ്ടേൽ അല്ലെങ്കിൽ എഴുത്താണി കണ്ടൽ എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ വളപട്ടണം ഭാഗത്ത് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഇനമാണ്. ചെളിവെള്ളം നിറഞ്ഞ പ്രദേശമായതിനാൽ കൊതുകുകൾക്കും മറ്റു ജീവികൾക്കും വസിക്കാനായി ഉപകാരപ്പെടുന്ന കുറ്റിക്കാട് എന്നായിരുന്നു പൊതുവിശ്വാസം. എന്നാൽ ഇന്ന് നാം കാണുന്ന മത്സ്യവർഗങ്ങളിൽ ഒട്ടുമിക്കവയും ഞണ്ടുകളും പ്രജനനം നടത്തുന്നതും ആഹാര സമ്പാദനം നടത്തുന്നതും തണ്ണീർത്തടങ്ങളോട് ചേർന്ന് കിടക്കുന്ന കണ്ടൽ വനങ്ങളിലാണ്. തീരപ്രദേശത്തെ കണ്ടൽക്കാടുകൾ ജലത്തിൽ നിന്നും കരപ്രദേശത്തേക്ക് വ്യാപിക്കുന്ന ഉപ്പിൻ്റെ അംശം തടയുന്നു. മീൻ കൂടുതലുണ്ടാവും, ഉപ്പിക്കെട്ടിൽ മീൻ കുറവാണ്. മീൻ ഇങ്ങനെ കൊത്തുപിടിച്ച് നിൽക്കാനും പാത്തിരിക്കാനും നല്ല തണുപ്പിടുന്ന സ്ഥലങ്ങളും അതിലുള്ള പായലൊക്കെ തിന്നാനാണ് ഇത് വന്നത്. അപ്പോൾ കണ്ടലിലുള്ളടത്ത് മീൻ അധികം ഉണ്ടാവും. തീരപ്രദേശത്തെ കണ്ടൽക്കാടുകൾ ജലത്തിൽ നിന്നും കരപ്രദേശത്തേക്ക് വ്യാപിക്കുന്ന ഉപ്പിൻ്റെ അംശം തടയുന്നു. ഓരുജലവും ശുദ്ധജലവും തമ്മിലുള്ള ബാലൻസ് നിലനിർത്തുന്നതിന് കണ്ടലിനുള്ള കഴിവ് മനസ്സിലാക്കിയാണ് പണ്ടുള്ളവർ കണ്ടൽ നട്ടുവളർത്തി സംരക്ഷിച്ചു പോന്നിരുന്നത്. എറണാകുളം സിറ്റിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന പളന്താട് ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 80 വർഷത്തിന് മേളിലായി ഇവിടെ ജനതാവാസമുള്ള സ്ഥലമാണ്. എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളതും പളന്താട് തന്നെയാണ്. ഏകദേശം 100 ഏക്കറിന് മേളിൽ കണ്ടലാൽ ചുറ്റപ്പെട്ട ഒരു ഐലൻഡാണിത്. ഇവിടെ ഏകദേശം 9 സ്പീഷീസ് ഓഫ് കണ്ടൽ ഇവിടെ നിലവിലുണ്ട്. അതിൽ കൂടുതൽ എല്ലാ വർഷവും 6,000-10,000 ദേശാടന പക്ഷികൾ നമ്മുടെ നാട്ടിൽ വരാറുണ്ട്, വന്ന് പോകാറുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് നമുക്കിവിടെ കുറേ പക്ഷി ഇവിടെ ജീവിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ചതുപ്പ് എന്ന് പറഞ്ഞ ചതുപ്പിലുപരി കണ്ടൽക്കാടുകളിൽ കൂടുതലും മത്സ്യസമ്പത്താണ് കൂടുതലും നമുക്കിവിടെ നിലവിൽ കിട്ടുന്നത്. അത് കരിമീൻ, കക്ക, ചെമ്മീൻ അതുപോലെയുള്ള മീനുകളൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്നത് കണ്ടൽക്കാടുകളിൽ നിന്നാണ്. പിന്നെ എറണാകുളം സിറ്റിയുടെ ഓക്സിജൻ പാലാറിൽ നിന്ന് പല പത്രമാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. മറ്റൊരു മുനിസിപ്പാലിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ കാറ് കമ്പനികളും കാർ വാഷിംഗ് സെൻ്ററുകളും ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന പൊളിയൂട്ടഡായിട്ടുള്ള വെള്ളം പോലും പ്യൂരിഫൈ ചെയ്യാനായിട്ട് തക്ക പാകത്തിനുള്ള കണ്ടലും ചതുപ്പുകളാണ് നമ്മുടെ വളന്താട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴും നമ്മുടെ വളന്താട് വളരെ ക്ലീനായിട്ടുള്ള ഒരു വെള്ളം ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ കാരണങ്ങൾ കണ്ടൽ മരങ്ങൾ തന്നെയാണ്. അതിൽ അതായത് ഇവിടെ ഇത്രയും പൊല്യൂട്ടഡ് ആയിട്ട് ചുറ്റുവട്ടവും വളരെ പൊല്യൂഷൻ ഉണ്ടായിട്ട് പോലും നമ്മുടെ നാട്ടിൽ വളരെ ഫ്രഷായിട്ടുള്ള എയറും ഇന്ന് വരെ നമ്മുടെ നാട്ടിൽ യാതൊരുവിധ പൊടിപടലങ്ങൾ കൊണ്ടുള്ള ഒരു അസുഖങ്ങളോ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും നമ്മുടെ നാട്ടിൽ അനുഭവപ്പെട്ടിട്ടില്ല. അതിൻ്റെ കാരണങ്ങളെല്ലാം കണ്ടലുകളാണ്. അപ്പോൾ ഇത് കണ്ടലുകൾ നിലനിൽക്കുന്നുണ്ട് എന്തെങ്കിൽ തന്നെ എറണാകുളം ജില്ലയിൽ നല്ല വായു കൊടുക്കാനായിട്ട് ഈ കണ്ടൽ ചെടികൾക്ക് സാധിക്കുന്നുണ്ട്. ഈ വളന്തക്കാട് പ്രദേശത്ത് ഏതാണ്ട് 254 ഏക്കർ പ്രദേശമാണ്. അവിടുന്ന് കുറച്ചുകൂടെ വ്യാപിച്ചത് തൃപ്പൂണിത്തുറ വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതിൽ ഈ വളന്തക്കാട് ഏരിയയിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 7 ശരിയായിട്ടുള്ള ട്രൂ കണ്ടൽ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ചെടികളും ഏകദേശം ഒരു 10-25 കണ്ടൽ അസോസിയേഷൻ എന്ന് പറയുന്ന സഹകാരികളായിട്ടുള്ള ചെടികളുമാണ് കാണുന്നത്. ഇത് ആ പ്രദേശത്തിന് കൊടുക്കുന്ന ഒരു പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രാദേശികമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള മത്സ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും മറ്റുള്ളവരും അവിടെ ആ പ്രദേശത്തുള്ളവരൊക്കെ പറയുന്നത് ആ കണ്ടൽക്കാടുകളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ അവിടുത്തെ മത്സ്യസമ്പത്ത് വളരെയേറെയാണെന്നാണ്. തീരദേശത്തെ ജനങ്ങൾക്ക് ശുദ്ധജലം ഉറപ്പുവരുത്തുന്നതിൽ കണ്ടൽ വനത്തിന് മുഖ്യ പങ്കുണ്ട്. പുഴവെള്ളത്തിലെ ഉപ്പിൻ്റെ അംശം കരയിലേക്ക് കയറുന്നത് തടഞ്ഞു നിർത്തുന്നു. മറ്റു വനങ്ങളെക്കാൾ 4 ഇരട്ടി കാർബൺ ആഗിരണശേഷി കണ്ടൽക്കാടുകൾക്കുണ്ട്. ആഗോളതാപനം പരിഹരിക്കുന്നതിൽ കണ്ടൽക്കാടിന് വലിയ പങ്ക് വഹിക്കാനാവുമെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്.
ഇത് ഫുൾ ടൈം തണുപ്പുള്ള ഒരു ഏരിയ ആണ്. നല്ല ചൂടുള്ള സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ വീട്ടുകാരൊക്കെ വന്നിരിക്കും, വേറെ ആരെങ്കിലും നമ്മളെ ഫ്രണ്ട്സ് വന്നെങ്കിൽ ഇവിടെ ഇരിക്കും. അപ്പോൾ ഇവിടെ ഇരുന്നാൽ നല്ലൊരു തണുപ്പാണ്. നിങ്ങൾ വന്നത് കൂളിംഗ് ഏരിയയിലാണ് വന്നത്. ഈ പറയുന്ന തണ്ണീർത്തടങ്ങളും കണ്ടൽക്കാടുകളും കൂടിയാണ് ഈ നാടിനെ പണ്ട് മുതലേ താങ്ങി നിർത്തി പോന്നിരുന്നത്. പക്ഷേ ബഹുനില കെട്ടിടങ്ങളും പടുകൂറ്റൻ സമുച്ചയങ്ങളും ഇവിടെ ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ്. വികസനമെന്ന പേരിൽ ഇന്ന് ഈ നഗരം വളരുമ്പോൾ ഇല്ലാതാവുന്നത് ഈ നഗരത്തെ താങ്ങി നിർത്തുന്ന അടിത്തറയാണെന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. വനംവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം എറണാകുളത്ത് 500 ഹെക്ടർ കണ്ടൽക്കാടുകൾ ഉണ്ടായിരുന്നു. ഇന്നത് 180 ഹെക്ടറായി മാറിക്കഴിഞ്ഞു. വികസനത്തിന്റെ പേരിൽ വെട്ടിമാറ്റപ്പെടുമ്പോൾ ഓരോ കണ്ടൽ ചെടിക്കും പകരം 2 ചെടി നടണം എന്ന നിയമം നിലനിൽക്കുമ്പോൾ തന്നെയാണ് നമ്മൾ തണ്ണീർത്തടങ്ങളും കണ്ടലുകളും മണ്ണിട്ട് മുഴുകുന്നത്. ഇവിടെ ഇല്ലാതാകുന്നത് വെറും കാട്ടുചെടികളല്ല, മറിച്ച് ഒരു ആവാസ വ്യവസ്ഥ തന്നെയാണ്. ചതുപ്പിൽ നിന്നും ഉയർന്നു വന്ന ഈ നഗരം ചതുപ്പിലേക്ക് തന്നെ താഴ്ന്നു പോകുന്ന കാലം ഒട്ടും അകലെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.